ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായ അപ്പം തയ്യാറാക്കുന്ന വിധമാണ്. തേങ്ങയോ കപ്പി കാച്ചുകയോ ഒന്നും വേണ്ടാതെ തന്നെ നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് അരി ആവശ്യത്തിന് വെള്ളം ചേർത്ത് 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക. കുതിർന്ന അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തലേ ദിവസത്തെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് 1¼ ഭാഗം അരച്ചെടുക്കുക. അരി അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1¾ ഭാഗം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തലേ ദിവസത്തെ ദോശയ്ക്കോ ഇഡലിക്കോ അരച്ച മാവ് 1 വലിയ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇവ ചേർത്ത് നന്നായി വീണ്ടും അരയ്ക്കുക. അരച്ച മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ തലേ ദിവസമാണ് അരി അരച്ചു വെച്ചത്. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ മാവ് നന്നായി പൊങ്ങിയിരിക്കുന്നത് കാണാം. ഇനി ഇതിൽ 1 സ്പൂൺ എണ്ണ ചേർക്കുക. ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ഇപ്പോൾ അപ്പം ചൂടാൻ മാവ് റെഡിയായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് 1 തവി മാവ് ഒഴിക്കുക. ഈ സമയം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. സുഷിരങ്ങളെല്ലാം വന്ന ശേഷം മാത്രം അടപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക. എന്നിട്ട് തീയെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം തയ്യാറാക്കുന്ന മാവ് അരച്ചെടുക്കുമ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് അരയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തലേ ദിവസത്തെ ഇഡലിക്കോ ദോശയ്ക്കോ ഉള്ള മാവ് അത് ചേർക്കാനും മറക്കരുത്. ഇങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റായി അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.